സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഹൈജമ്പിൽ മൂന്നാം സ്ഥാനം നേടിയ എഎസ് മനുവിനെ അനുമോദിച്ചു. കുന്നംകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ബോയ്സ് വിഭാഗം ഹൈജമ്പിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മനു എഎസിനെ കോട്ടപ്പുറം സെന്റ് ആൻ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ കാർമേൽ ഗ്രേസ്, സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഹരീഷ് എന്നിവർ സംസാരിച്ചു. സമ്മാനം നേടിയ ഒരു കുട്ടിയെ ആദരിക്കുക, അതുപോലെ തന്നെ സ്റ്റേറ്റിലെ പങ്കെടുത്ത കുട്ടികളെ ആദരിക്കുക, ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുക. എന്നുവെച്ചാൽ കേരളത്തില് നമ്മുടെ ഈ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും ഒരു കുട്ടി അത്രയും ഉയർന്ന നിലയിലെത്തിയെങ്കിൽ അതിൻ്റെ പിന്നില് ഒരു കഠിനമായ പരിശ്രമമുണ്ട്. ഒത്തിരി നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ആ സ്റ്റേറ്റ് വരെ എത്താനായിട്ട് ആ കുട്ടിക്ക് സാധിച്ചത്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടുകൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയും ഒത്തിരി ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരും മനുവിനെ അഭിനന്ദനങ്ങളും ആശംസകളും അയച്ചിരുന്നു. അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇത്രയും ഈ നാല് പേര് പറയട്ടെ, അടുത്ത വർഷം ഒരു 10 പേരെങ്കിലും സ്റ്റേജിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ വന്നപ്പോൾ ചെമ്പ് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാപ്ടോപ്പൊന്നും ഇല്ല, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. പി ടിയുടെ ഭാഗത്തു നിന്ന് തുടർന്ന് സ്നേഹോപഹാരം സമ്മാനിച്ചു. സ്കൂൾ കായികമേളയിൽ ജില്ലാതലത്തിൽ സമ്മാനാർഹരായ സമൃത കൃഷ്ണ, സോന ഒബി, ആര്യനന്ദന എന്നിവരെയും അഭിനന്ദിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജുവാന സ്വാഗതം ആശംസിച്ച യോഗത്തിൽ അധ്യാപക പ്രതിനിധി ആശ തോമസ് സംസാരിച്ചു. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അറിയപ്പെടുന്ന വളരെ അഭിമാനകരമായ നിമിഷങ്ങളുണ്ട്. അതുതന്നെയാണ് മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നവും. ഇതുപോലെ സെയിൻറ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മളുടെ സംസ്ഥാനത്ത് പേര് എഴുതാൻ കാരണഭൂതനായത് വ്യത്യസ്തമല്ല, നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് എല്ലാ ദിവസവും നമ്മളോട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സബ് ജില്ല ആയിക്കോട്ടെ, ജില്ലാതലമായിക്കോട്ടെ, സംസ്ഥാനമായിക്കോട്ടെ, ഈ മൂന്ന് തലങ്ങളിലും കായികമേളയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ഈ വർഷം ഇരട്ടി മധുരമായി സംസ്ഥാനതല കായികമേളയിൽ നമ്മുടെ സ്കൂളിലെ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും അതിനോടൊപ്പം തന്നെ സമ്മാനാർഹരാകുകയും ചെയ്തു.